ഹായ് ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് പാൻകേക്കാണ്. പാൻകേക്ക് വളരെ എളുപ്പം ഉണ്ടാക്കുന്ന, നോർമലി വലിയ രാജ്യങ്ങളിലൊക്കെ പാൻകേക്കിൻ്റെയൊക്കെ മിക്സ് കിട്ടും. നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് എങ്ങനെ എന്തൊക്കെയാണ് വേണ്ടിയെന്ന് നോക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: മൈദ വേണം, മൈദ, പാല്, മുട്ട. മൈദ നമുക്കൊരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് മൈദയ്ക്കകത്തേക്ക് നമുക്ക് ആവശ്യമായ സോൾട്ട് ഇട്ട് കൊടുക്കണം. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുക്കണം. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, സോൾട്ട് ആവശ്യത്തിന്. പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതായത് മൈദയും ഉപ്പും ബേക്കിംഗ് പൗഡറും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് നമുക്ക് ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ മുട്ട കൂട്ടാത്തവർക്ക് പഴമുണ്ടെങ്കിൽ, നല്ല പഴുത്ത പഴമുണ്ടെങ്കിൽ അത് നല്ലതായിട്ടൊന്ന് സ്മാഷ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് ഉടച്ചതിന് ശേഷം വേണം ഇതിൻ്റെ അകത്ത്, അതായത് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഒടിച്ച് സ്മാഷ് ആക്കിയിട്ട്, ഒന്നുകിൽ ഇതെല്ലാം കൂടെ വെച്ച് മിക്സിയിലൊന്ന് അടിച്ച് എടുത്താലും മതി. ഇതിപ്പം നമുക്ക് മുട്ട ആയതുകൊണ്ട് നന്നായിട്ട് അടിയും. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ആ പാല്, ഒരു കപ്പ് പാലും ചേർത്ത് നന്നായിട്ടത് ബീറ്റ് ചെയ്തെടുക്കുക. ഒട്ടും കട്ട വരാൻ പാടില്ല. ഒട്ടും കട്ടയില്ലാതെ നല്ലൊരു ബാറ്ററായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഒരു 10 മിനിറ്റ് നമുക്കിത് അടച്ച് വെക്കണം. 10 മിനിറ്റ് അത് അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ ചൂടായ പാനിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മുട്ടയില്ലെങ്കിൽ, നമ്മൾ പഴമായെടുക്കുന്നെങ്കിൽ മിക്സിക്കകത്ത് നിങ്ങൾ അടിച്ചൊന്നിച്ചെടുക്കുവാണെങ്കിൽ എളുപ്പമായിരിക്കും. അതിനുശേഷം നമ്മൾ ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ പരുവം. ഈ ഒരു ബ്രൗൺ കളറിൽ വരുമ്പോൾ തീ, ഒത്തിരി തീ കൂട്ടിയിടരുത്, ഒരു മീഡിയം തീയിലേ ഇടാവൂ. ഈ ഒരു പരുവമാണ് കറക്റ്റ്. ഇതാണ് എളുപ്പം നമുക്ക് ഉണ്ടാക്കാം. ഇത് നമുക്ക് ചോക്ലേറ്റ് സോസ് വെച്ച് വേണേൽ കഴിക്കാം. മേപ്പിൾ സിറപ്പ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാതുകൊണ്ട് ഞാൻ ഹണി എൻ്റെ ഉണ്ടായിരുന്നു. ഞാൻ ഹണി വെച്ചാണ് സെർവ് ചെയ്തത്. വളരെ നല്ലതാണ്, കുട്ടികൾക്കും ഇഷ്ടപ്പെടും, വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, അധികം മധുരമൊന്നുമില്ല. അതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ളത് വെച്ച് സെർവ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.